ഇന്ന് മാർച്ച് 23 7 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് ഓപ്പറേഷൻ വാലന്റൈൻ. ചിത്രം ആമസോൺ പ്രൈമിലൂടെയായിരുന്നു OTT റിലീസ് ചെയ്തത്. ആദ്യം തമിഴ് തെലുഗു ഭാഷകളിൽ OTT റിലീസ് ചെയ്ത സിനിമ ഇപ്പോഴുത മലയാളത്തിൽ കൂടി ലഭ്യമാണ് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നിലവിൽ ആമസോൺ പ്രൈമിലൂടെ തെലുഗു, തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലെ ഓപ്പറേഷൻ വാലന്റൈൻ എന്ന തെലുഗു സിനിമ ലഭ്യമാണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. രണ്ടാമത്തേത് മ്യൂസിക എന്നൊരു വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലൂടെ ഈ സിനിമ വരുന്ന April 4 ആയിരിക്കും OTT റിലീസ് ചെയ്യുക. ഇന്ത്യൻ ഭാഷകളിലും സിനിമ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് ബോളിവുഡിൽ നിന്നുള്ള ഫറേ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം C5 OTT പ്ലാറ്റ്ഫോമിലൂടെ April 5 ഹിന്ദി ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. നാലാമത്തേത് തമിഴിൽ നിന്നുള്ള ലവർ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം എല്ലാം തന്നെ നേരത്തെ തന്നെ Disney+ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നതാണ്. തമിഴ് സിനിമ വരുന്ന ആഴ്ച March 27 Disney+ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. തമിഴ്, തെലുഗു, ഹിന്ദി, മലയാളം, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിലായിരിക്കും ലവർ ഹോട്ട്സ്റ്റാറിലൂടെ ലഭ്യമാകുക. അഞ്ചാമത്തേതും തമിഴിൽ നിന്നുള്ള റിബൽ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്നലെ തിയേറ്ററുകളിലേക്ക് ഏറ്റവും പുതിയ തമിഴ് സിനിമ കൂടിയാണ് റിബൽ. ചിത്രത്തിലെ മമിതാ ബൈജു, ഒപ്പം തന്നെ ജി വി പ്രകാശ് തുടങ്ങിയവർ അഭിനയിക്കുന്നു. സിനിമയുടെ OTT അവകാശങ്ങൾ ഒഫീഷ്യലായിട്ട് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം April പകുതിക്ക് ശേഷം OTT റിലീസ് ചെയ്യുന്നതാണ്. ആറാമത്തെ അപ്ഡേറ്റ് ബോളിവുഡിലെ ഏറ്റവും പുതിയ 200 crore കളക്ഷനിലേക്ക് കടക്കുന്ന ഷെയ്ത്താൻ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അജയ് ദേവ്ഗൺ നായകനെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് നേരത്തെ തന്നെ ഒഫീഷ്യലായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു ഗുജറാത്തി സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ട് എത്തിയ സിനിമ April അവസാനത്തോടെ അതല്ലെങ്കിൽ May ആയിരിക്കും OTT റിലീസ് ചെയ്യുക. കാത്തിരിക്കൂ കൂടുതൽ ഷെയ്ത്താൻ അപ്ഡേറ്റുകൾ കേട്ടാം. അവസാനത്തേത് ദിലീപിന്റെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയം ഏറ്റുവാങ്ങിയ തങ്കമണിയുടെ അപ്ഡേറ്റ് ആണ്. നിലവിൽ ഈ നിമിഷം വരെ ആരും തന്നെ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളിലേറെയായിട്ട് സൈന പ്ലേ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നൊരു റൂമർ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സൈന പ്ലേ സ്വന്തമാക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് നമുക്കറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ചിത്രത്തിന്റെ ഓഡിയോ ട്രെയിലർ എല്ലാം തന്നെ സൈനയിൽ വന്നതുകൊണ്ടായിരിക്കാം OTT അവകാശങ്ങളും അവർ തന്നെയാണ് സ്വന്തമാക്കിയെന്ന് പലരും വിശ്വസിക്കുന്നത്. പക്ഷേ നിലവിൽ സൈന പ്ലേ അല്ല സ്വന്തമാക്കിയിരിക്കുന്നത്. സാധാരണ സൈന പ്ലേ 1 crore താഴെ രൂപയ്ക്കും 1-2 crore മാത്രമേ മലയാളം സിനിമകൾ സ്വന്തമാക്കാറുള്ളൂ. തങ്കമണിയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സൈനയ്ക്ക് സിനിമയുടെ അവകാശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് വൻ നഷ്ടം തന്നെയായിരിക്കും സിനിമയുടെ നിർമ്മാതാക്കൾക്ക്. എന്തായാലും തങ്കമണിയുടെ ഒരു ഒഫീഷ്യൽ OTT അപ്ഡേറ്റ് എല്ലാം തന്നെ ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ടാം.